ഞാൻ തൻ്റെ തന്നെ റിവ്യൂല് കണ്ടിട്ട് ആ സിനിമ കാണരുത് എന്നൊക്കെ പറയും. എന്റെ ചാൻസ് സിനിമ പറഞ്ഞിട്ടുണ്ട്. മീൻചട്ടിയില് വെള്ളം കോരി ഒഴിച്ചു വന്ന ഓഡിയൻസിന്റെ മേത്ത് നമുക്ക് ഒരുപാട് പേർക്ക് ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു സിനിമ അങ്ങനെ ഒന്നല്ല. എന്റെ അടുത്ത് വന്ന് പറയുന്ന ആളുകൾ പറയണത് ഒമ്രെ പടം ചെയ്യാം, നമുക്ക് പൈസ തിരിച്ചു കിട്ടണം. ബേസിക്കലി എല്ലാ സിനിമയും ഇപ്പൊ ഏകദേശം ഒരേ ഫോർമാറ്റ് തന്നെയല്ലേ. അപ്പൊ നമ്മള് നമ്മളെ കൊണ്ട് പറ്റണ എന്തെങ്കിലുമൊക്കെ പരമാവധി ക്ലീശ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കും. സോഷ്യൽ മീഡിയയിലെ റൈറ്റപ്പിൽ 80-90% നല്ലത് വന്ന ഒട്ടി ഘോഷിച്ച സിനിമ ഇറങ്ങി, സാധാരണക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് തള്ളണത് ഒരുവിധമൊക്കെ ഫേക്കാ. ഈ മണ്ടത്തരം കൊണ്ട് തന്നെയാണ് ഞാൻ ഹാപ്പി വെഡിങ് സിനിമ ചെയ്യണത്. എനിക്ക് ബേസിക്കലി അത്യാവശ്യം ഓവർ കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാണ് ഞാൻ. ഇൻഡസ്ട്രിയിൽ ഒരാളും എനിക്ക് പരിചയമുള്ളവരില്ല. അപ്പൊ അങ്ങനെ ഒരു മണ്ടത്തരം ഞാൻ ചെയ്തതുകൊണ്ട് ഇന്ന് ഒരുപാട് പേര് അതിന്റെ പേരിൽ രക്ഷപ്പെട്ടവരുണ്ട്. കൈദി എന്ന് പറഞ്ഞ ഫിലിം ഇപ്പൊ സോഷ്യൽ മീഡിയ കൈദീനെ ഭയങ്കര നല്ല റിവ്യൂസ്, നല്ലൊരു സിനിമയാണ് അത്. കാർത്തിയുടെ ബാക്കിൽ നിന്ന് മൂന്ന് കുത്തൊക്കെ കുത്തിയിട്ട് കാർത്തിനെ അവിടെ ഇട്ട് അത് കഴിഞ്ഞ് കാർത്തിയുടെ മുകളുടെ മറ്റേ അമ്മലോ മറ്റോ ചവിട്ടുമ്പോ കാർത്തി എണീക്കും. പക്ഷെ ഇപ്പോഴും മലയാളി തമിഴ് സിനിമ കാണുമ്പോ അത് തമിഴ് സിനിമയാണെന്ന് വെച്ചിട്ട് കാണുന്നുണ്ട്. അപ്പൊ മലയാളിക്ക് അത് അറിയാം, അങ്ങനെ കാണാനും അറിയാം. പൂച്ചയ്ക്ക് ഒരു മൂക്കുത്തി എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു സിനിമ, അത് യാതൊരു ലോജിക്കില്ലാത്തൊരു കോമഡി എന്റർടൈൻമെന്റ്, അതിൽ വലിയ താരങ്ങളൊന്നുമില്ല. ഒരു ബുദ്ധിജീവികൾക്ക് ഒട്ടും ഇഷ്ടമാകാത്ത പടം സുധീഷ് പയ്യന്നൂർ എന്ന് പറഞ്ഞ വ്യക്തി, നിങ്ങളൊക്കെ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ വളരെ നെഗറ്റീവായിട്ട് പറയും. പുതിയൊരു പാട്ടിറങ്ങി, അപ്പൊ അതില് ഇപ്പൊ 40K ഡിസ്ലൈക്ക് ഉണ്ട്, 10K ലൈക്ക് ഉണ്ട്. ഞാൻ 10K മാത്രമേ കാണുള്ളൂ. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എന്താ പറയാ, സ്ത്രീപക്ഷവാദികളും അല്ലെങ്കിൽ നന്മയുടെ മുഖം മൂടി മാത്രം അണിയണ ആളുകളാണ്. പക്ഷെ റിയൽ ലൈഫിൽ നമുക്കറിയാം പലരും അങ്ങനെയല്ലാന്ന്. ഇനി ഇപ്പൊ സുധീഷൊക്കെ വേണമെങ്കിൽ ഒരു പടം ഉമർക്ക ഇങ്ങനത്തെ ട്രാക്കൊക്കെ വിട്ടിട്ട് ഒരു നല്ല സന്ദേശമുള്ള പടം പ്രൊഡ്യൂസ് ചെയ്തോ നമ്മൾ ചെയ്യും. ഉമർക്ക നമസ്കാരം. നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നൊന്നുമില്ല അല്ലെ. കുറെ കാലമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ചർച്ചകളിടക്കൊക്കെ ഒമർലൂടു എന്ന പേര് വരാറുണ്ട്, സിനിമയുള്ള സമയത്തും സിനിമയില്ലാത്ത സമയത്തും. എന്തായാലും എല്ലാത്തിനും അതിജീവിച്ചുകൊണ്ട് തന്നെ ഡയറക്റ്റ് ചെയ്യുന്നതിൽ 4th സിനിമ അടുത്ത് തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു, ധമാക്ക. എന്താണ് ധമാക്കയുടെ ഒരു പശ്ചാത്തലം, അല്ലെങ്കിൽ ധമാക്ക സിനിമ എന്ത് ടൈപ്പ് ഓഫ് മൂവിയാണ്? ധമാക്ക ഒരു കളർഫുൾ കോമഡി എന്റർടൈനറാണ്. ഇതിൽ ഒരു ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ ഒരു ഹണിമൂൺ ഇമ്പോർട്ടൻസി ബേസ് ചെയ്തിട്ടൊരു സബ്ജക്റ്റാണ്. ഒരു ഒരു കോമഡി മൂഡിൽ ട്രീറ്റ് ചെയ്യാൻ നോക്കി ഒരു കളർഫുൾ മൂവി. ബാക്കി അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ല, പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ യൂത്തിനൊക്കെ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഒരു എന്റർടൈൻമെന്റ് മൂഡിലേക്ക് കൺവേർട്ട് ചെയ്തേക്കണു. നല്ല കളർഫുൾ ആയിട്ട് എടുക്കാൻ നോക്കിയിട്ടുണ്ട്, നന്നായി വന്നു എന്ന് വിശ്വസിക്കുന്നു. ബാക്കിയൊക്കെ തിയേറ്ററില് 4 സിനിമകളിൽ ഏകദേശം പ്രണയം വിവാഹം എന്നൊരു കൺസെപ്റ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. 4 എണ്ണത്തിലും അത് തന്നെയാണ്, വ്യത്യസ്ത ഏജും ഇതൊക്കെയാണ്. ഇതിനൊരു ഫോക്കസ് കൊടുക്കുന്നുണ്ടോ? കല്യാണം എല്ലാവരുടെ ജീവിതത്തിലുള്ളതല്ലേ, ഞായിട്ട് പുതിയ ബേസിക്കലി എല്ലാ സിനിമയും ഇപ്പൊ ഏകദേശം ഒരേ ഫോർമാറ്റ് തന്നെയല്ലേ. അപ്പൊ നമ്മള് നമ്മളെ കൊണ്ട് പറ്റണ എന്തെങ്കിലുമൊക്കെ പരമാവധി ക്ലീശ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കും. മാക്സിമം ആളുകൾ എന്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു മൂഡ് മാത്രമേ ഉള്ളൂ. മറ്റ് സിനിമകളിൽ ക്യാരക്ടർ റോൾ കണ്ടവരെ കുറച്ചുകൂടി നായകരാക്കി കൊണ്ടുവരാ എന്നുള്ളൊരു ട്രെൻഡ് ഞാൻ കണ്ടിട്ടുണ്ട് താങ്കളുടെ സിനിമകളിൽ. എസ്പെഷ്യലി ഇപ്പം ബാലു വർഗീസ് ആണെങ്കിൽ ചങ്സിൽ, ഇവിടെയാണെങ്കിൽ അരുണാണ്. അപ്പോൾ ഇതൊരു ഒരു മനഃപൂർവ്വം ചെയ്യുന്നതാണോ, അല്ല അവരുടെ അതിനു മുമ്പുള്ള പെർഫോമൻസ് കണ്ടിട്ട് എൻ്റെ സിനിമയിൽ അവർക്കൊരു സ്പേസ് നല്ല രീതിയിൽ? അല്ല, മെയിനായിട്ട് ആളുകളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഹീറോ വിഷയമല്ല എന്നുള്ളതാണ് എൻ്റെ ഞാൻ വിശ്വസിക്കുന്നത്. മാർക്കറ്റിംഗ് ഒന്നും പ്രശ്നം അങ്ങനെ തോന്നിയിട്ടില്ല? മാർക്കറ്റിംഗ് പ്രശ്നം തോന്നിയിരുന്നു. ഇപ്പൊ എന്റെ ആദ്യത്തെ ഫിലിം ഹാപ്പി വെഡിങ്, ഈ ഹാപ്പി വെഡിങ്ങിൽ സിജു വിൽസൺ ആയിരുന്നു നായകൻ. അപ്പൊ ആദ്യത്തെ ദിവസം ഒന്നും തിയേറ്ററിലെ ആളുകൾ ഉണ്ടായിരുന്നില്ല ഒട്ടും. പിന്നെ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലാണ് ആ സിനിമ സത്യം പറഞ്ഞ വിജയിച്ച ആളുകൾ കയറി തുടങ്ങുന്നത്. ഈ സിനിമയ്ക്ക് ഒരു ഫോർമാറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ഒരു ഫോർമാറ്റ്, ഒരു ഫോർമാറ്റിലുള്ള സിനിമയാണെങ്കിൽ ആൾക്കാർക്ക് ഈസിയാണ് അല്ലെങ്കിൽ? പിന്നെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ആളുകൾ എല്ലാവരും ഒരു 80% ആളുകൾ എന്റർടൈൻമെന്റ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഓക്കെ. അപ്പൊ അവര് ഒരു പോസ്റ്റ് കാണുമ്പോ തന്നെ അവർക്കറിയാം ഇത് എന്താണ്, ഇതിന്റെ മൂഡ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ട്രെയിലർ ഒരു സെലിബ്രേഷൻ ആണോ. അപ്പൊ അവര് എന്റർടൈൻമെന്റ് സിനിമയുടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആളുകളെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോവാ, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് എല്ലാ ഓഡിയൻസിനും അങ്ങനെ പറ്റില്ലല്ലോ. എല്ലാ ഓഡിയൻസിനും പറ്റില്ല. ഒരു 100 ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ 100 പേര് 100 ചിന്തയിലുള്ളവരായിരിക്കും. ബോർ അടിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, അതുണ്ടാവുമല്ലോ. അതെന്തൊക്കെയാണ്?
അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞ ഈ വെഡിങ് അല്ലെങ്കിൽ ആളുകൾക്ക് കാണാൻ ഇഷ്ടപ്പെട്ട കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പൊ ലവിനൊക്കെ എന്നും നല്ല മാർക്കറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ കോമഡീസ്, അങ്ങനെ നമ്മൾ മാക്സിമം ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു മെയിനായിട്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മള് ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് മെയിൻ പറയണത്, ഉമർ നമുക്കൊരു ഭയങ്കര കാലിക പ്രസക്തിയുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പേർക്ക് ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു സിനിമ, അങ്ങനെ ഒന്നുമല്ല. എൻ്റെ അടുത്ത് വന്ന് പറയുന്ന ആളുകൾ പറയണത്, ഉമറെ പടം ചെയ്യാം, നമുക്ക് പൈസ തിരിച്ചു കിട്ടണം, അതാണ് എല്ലാവരും ഫസ്റ്റ് പറയണത്. ഇനി ഇപ്പൊ സുധീഷൊക്കെ വേണമെങ്കിൽ ഒരു പടം ഉമർക്ക് ഇങ്ങനത്തെ ട്രാക്കൊക്കെ വിട്ടിട്ട് ഒരു നല്ല സന്ദേശമുള്ള പടം പ്രൊഡ്യൂസ് ചെയ്തോണ്ട് നമ്മൾ ചെയ്യും. എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് പിന്നെ ഒരു മോശം കാര്യത്തെ പ്രൊജക്ട് ചെയ്യാൻ ചിലപ്പോൾ, പക്ഷെ അതിനെ ഹൈലൈറ്റ് ചെയ്ത് ആഘോഷിക്കുന്ന ഒരു സാധനം ഉണ്ടാവരുന്ന് മാത്രമേ. ബേസിക്കലി ഞാനൊരു സിനിമ ആസ്വാദകൻ പല രീതിയിലുള്ള സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പോ മോശം കാര്യം അല്ലെങ്കിൽ നല്ല കാര്യം അങ്ങനെ അതൊന്നുമില്ല. അതായത് പലതരത്തിലുള്ള ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ സോഷ്യൽ മീഡിയയിലെ റൈറ്റ് അപ്പിൽ 80-90% നല്ലത് വന്ന ഒട്ടിഘോഷിച്ച സിനിമ ഇറങ്ങി, സാധാരണക്കാർക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഈ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തിയേറ്റർ നടത്തി കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. എന്നാ ഇപ്പൊ ഈ പറഞ്ഞ റിയലിസ്റ്റിക് മൂവീസ് ആണെങ്കിൽ ഏത് മൂവീസ് ആണെങ്കിലും ആ തിയേറ്ററിന്റെ ഒരു ആംബിയൻസ് ആണ് നമുക്ക് കിട്ടും. നല്ല ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കിട്ടുക നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോഴാണ്. അപ്പൊ ഒരു തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോ ബുദ്ധിജീവികൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഭയങ്കര റിവ്യൂ എഴുതണവര് 90% നല്ലതെന്ന് പറഞ്ഞ സിനിമ ഒന്നും സാധാരണക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനത്തെ സിനിമകൾ മാത്രം വന്നു കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് ജനങ്ങൾ വരാതെയാവും, തിയേറ്റർ റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോ എല്ലാവർക്കും, അതായത് പലതരത്തിലുള്ള ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ കഴിക്കണ ഭക്ഷണമല്ല ചൈനക്കാർ കഴിക്കുക, അവര് പാമ്പിനെയും പാറ്റേനെയും ഒക്കെ പിടിച്ചു കഴിക്കും. അപ്പൊ നമ്മൾ അയ്യേ അതെന്ത് ഭക്ഷണം, അത് അങ്ങനെ കഴിക്കാൻ പാടില്ല, നമ്മൾ പറയാൻ പാടില്ല. ഒരു ഒരു അപ്പം പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ അങ്ങനെ ഒരു സ്പെസിഫിക് ഓഡിയൻസിന് വേണ്ടി ഉണ്ടാവുന്ന വെച്ചാൽ അവരുടെ ആസ്വാദന ശൈലി മാറ്റുന്നു എന്നൊരു വലിയ ഫാക്ടർ ഉണ്ട്. ഇപ്പൊ ഇത്തരം സിനിമകൾ വരുന്നു, അതിനൊരു ഓഡിയൻസ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞത് കൂടുതൽ പരീക്ഷണങ്ങൾ വരാനും ഉള്ളൊരു സ്പേസ് തുറന്നു കൊടുക്കുന്ന വലിയ കാര്യമാണ്. എല്ലാ സിനിമയും വേണം. ഇപ്പൊ ഞാൻ തന്റെ തന്നെ റിവ്യൂല് കണ്ടിട്ട് അയ്യാ സിനിമ കാണരുത് എന്നൊക്കെ പറയും, പറഞ്ഞിട്ടുണ്ട് എന്റെ ചാൻസ് സിനിമ പറഞ്ഞിട്ടുണ്ട്. എന്താ മീൻചട്ടിയില് വെള്ളം കോരി ഒഴിച്ചു തന്ന ഓഡിയൻസിന്റെ മേത്ത് എന്റെ റിവ്യൂ അങ്ങനത്തെ മീൻ കഴുകി വെള്ളമെടുത്ത് ഒഴിക്കലാണ് ഉമർ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാല് തനിക്ക് ചിലപ്പോ അവിടെ ഇഷ്ടപ്പെടും, ഇഷ്ടമുണ്ടാവില്ലേ, അതാണ് തുറന്നു പറഞ്ഞത്. പക്ഷെ ഇഷ്ടപ്പെടണേ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നമ്മൾ പറയാം അത് ഇന്ന ഫോർമാറ്റ് പാടണം, അത് ഇഷ്ടപ്പെട്ടവർക്ക് ആ സിനിമ കാണാം. അതെ, അല്ല അത് എനിക്കും ചാൻസ് തിയേറ്ററിലെ വിജയം ആയ ഒരു സിനിമയാണ്. പിന്നെ എന്റെ ഏറ്റവും ലാഭം കിട്ടിയ പാടമാണ് ചാൻസ്. ഇപ്പൊ ആദ്യ സിനിമ ഹാപ്പി വെഡിങ് വന്നു, ഹാപ്പി വെഡിങ് കുറച്ച് സ്ട്രഗിൾ ചെയ്ത് അല്ലെ, തിയേറ്ററിൽ വലിയ വലിയ ഒരു വൈഡ് റിലീസ് ഒന്നും കിട്ടാതിരുന്ന ഒരു സിനിമയാണ്. പക്ഷെ ആ സിനിമ ഒരു ലോങ് റണ്ണിൽ, ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് വൈകിട്ടാണ്, ഞാൻ അന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഞാൻ സിനിമ കാണുന്നത്, അന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാനും കണ്ടപ്പോൾ ഓക്കെ ഒരു ഇവന്റ്, നമുക്ക് പ്രശ്നങ്ങൾ തോന്നിയുണ്ട് ബട്ട് ഓവറോൾ നമുക്കൊരു ചെറിയ ചെറിയ ചിരിയോടെ വിടാൻ പോകുന്ന ഒരു സാധനമാണ്. ആ സിനിമയുടെ വിജയം ഒമർ എന്ന വ്യക്തിക്ക് നൽകിയത് കോൺഫിഡൻസ് ആണോ ഓവർ കോൺഫിഡൻസ് ആണോ? അല്ല, വിജയങ്ങൾ എപ്പോഴും നമുക്ക് കോൺഫിഡൻസ് അല്ലേ. അല്ല, അത് പിന്നീട് എപ്പോഴെങ്കിലും ഒരു പിന്നീടുള്ള സിനിമകൾ ചെയ്ത സമയത്തെങ്കിലും അതൊരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എന്ന് തോന്നിയ ഒരു സംഭവം? ഒരു ഓവർ കോൺഫിഡൻസ് നമ്മൾ സംഭവിക്കുന്ന ഒരു മണ്ടത്തരമാണ്. ഈ മണ്ടത്തരം കൊണ്ട് തന്നെയാണ് ഞാൻ ഹാപ്പി വെഡിങ് സിനിമ ചെയ്യുന്നത്. എനിക്ക് ബേസിക്കലി അത്യാവശ്യം ഓവർ കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാണ് ഞാൻ. അപ്പൊ ആ ഒരു മണ്ടത്തരം കൊണ്ടാണ് ഹാപ്പി വെഡിങ് എന്ന സിനിമ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സിജു വിൽസനെ പോലത്തെ ഒരു നടൻ, ഈ സിജു വിൽസനെ പോലത്തെ ഒരു നടനെ വെച്ചിട്ട് ആർട്ടിസ്റ്റ് ആരുമില്ല, ഇത്രയും ബഡ്ജറ്റിൽ ഒരു പടം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ചെയ്യും? ഫസ്റ്റ് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു അല്ലെങ്കിൽ ഡയറക്ടർ തന്നെ ആരും അറിയില്ല, നമ്മൾ ഇൻഡസ്ട്രിയിൽ ഒരാളും എനിക്ക് പരിചയമുള്ളവരില്ല. അപ്പൊ അങ്ങനെ ഒരു മണ്ടത്തരം ഞാൻ ചെയ്തതുകൊണ്ട് ഇന്ന് ഒരുപാട് പേര് അതിന്റെ പേരിൽ രക്ഷപ്പെട്ടവരുണ്ട്. ഞാൻ എനിക്ക് ആ ഒരു മണ്ടത്തരം തോന്നി, അത് ചെയ്തു, പിന്നെ ദൈവം അനുഗ്രഹിച്ചത് സക്സസ് ആയി, അത് വേറെ സംഭവം. അപ്പൊ ആ ഞാൻ ആ എടുത്ത ആ മണ്ടത്തരം അല്ലെങ്കിൽ ആ പൊട്ട ഡിസിഷൻ എന്റെ പേരിൽ ഇന്ന് ഒരുപാട് പേര് രക്ഷപ്പെട്ടവരുണ്ട്. അല്ല, അത് അതിന്റെ തുടർ സിനിമകൾ ചെയ്യുന്ന സമയത്ത് ആ സിനിമ എത്തരത്തിലാണ് താങ്കളെ സ്വാധീനിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥ പറഞ്ഞാൽ ആൾക്കാർ കുറച്ച് ഒരു ലോങ് റണ്ണിലായാലും സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഫോർമാറ്റ് വേറെ രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പ്ലേസ് ചെയ്യാം, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇപ്പം ഈ 4 സിനിമകൾ എടുത്തു കഴിഞ്ഞാലും ബേസിക്കലി ഒരു ഒമർ ലുലു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഫോർമാറ്റ് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്.
തോന്നിയിട്ടുണ്ട്. അപ്പം ഇവൻ ചാൻസ് തിയേറ്ററിൽ ഓടിയ പടമാണ്. ഇപ്പോൾ അഡാർ ലവ് എന്ന സിനിമയെത്തുമ്പോൾ, ഇതിനു മുമ്പ് വന്ന സിനിമ അഡാർ ലവ്, അപ്പോൾ അഡാർ ലവിൻ്റെ സിനിമയുടെ ഫസ്റ്റ് പാട്ട് ഹിറ്റായി. പാട്ട് ഹിറ്റായ ശേഷം കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തിരക്കഥ മാറ്റുന്നു. അപ്പം ഷൂട്ട് കുറച്ചുകൂടി നീളുന്നു. പാട്ട് ഹിറ്റാവണതിന് മുന്നേ നമ്മൾ തിരക്കഥ മാറ്റാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതായത് ആ പാട്ട് ഹിറ്റാവണത് February 9th ആണ് പാട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരാഴ്ച മുന്നേ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരുന്നു. കാരണം ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത പിള്ളേരെ അത്ര പെർഫോമൻസ് നമുക്ക് അങ്ങോട്ട് ഒരു സുഖമായിട്ടും തോന്നില്ല. പിന്നെ എനിക്കും ഒരു കോൺഫിഡൻസ് കുറവ് ഫീൽ ചെയ്ത്. അപ്പോൾ ആ പാട്ട് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഷെഡ്യൂൾ ചെയ്തു. പിന്നെ പാട്ട് ഹിറ്റായപ്പോൾ ആ ഹിറ്റായ പിള്ളേർക്ക് കുറച്ചും കൂടി നമ്മൾ വിചാരിച്ചതിനേക്കാളും സ്പേസ് കൊടുക്കാൻ തോന്നി. ഓക്കെ. ഈവൻ തിയേറ്റർ റിലീസ് ചെയ്ത ശേഷവും ആഫ്റ്റർ 2 days ഇതിൻ്റെ ക്ലൈമാക്സ് മാറ്റാൻ തീരുമാനിക്കുന്നു, റീഷൂട്ട് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു താങ്കളെന്ന സംവിധായകനെതിരെ ഈ സിനിമയെ കൺസിഡർ ചെയ്യുമ്പോൾ താങ്കളൊരു എവിടെയെങ്കിലും പിഴച്ചോ അല്ലെങ്കിൽ ഓഡിയൻസിനെ ജഡ്ജ് ചെയ്യുന്നതിൽ മാറിയോ അങ്ങനത്തെ എന്തെങ്കിലും? അല്ല, അത് മൊത്തത്തില് കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് 4 languages അറ്റ് എ ടൈം നമ്മൾ ഷൂട്ട് നടക്കുമ്പോൾ 4 languages. അപ്പം 4 producers കാര്യങ്ങൾ നോക്കണം, 4 ടേസ്റ്റ് നോക്കണം. ഈ സെയിം സാധനം തന്നെ അല്ല മറ്റു ഭാഷകളിലും. അതെ. അപ്പൊ എല്ലാം അവിടത്തേക്കും വർക്ക്ഔട്ട് ആവണം. ഓക്കെ ഓക്കെ. ഒരു യൂണിവേഴ്സൽ തീം, യൂണിവേഴ്സൽ തീം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഭാഷ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ അത് വർക്ക്ഔട്ട് ആവില്ല. അപ്പൊ മൊത്തം കൺഫ്യൂഷൻ ആയി പോയി. ഓക്കെ. അത് സത്യം പറഞ്ഞാൽ അത് ബാധിച്ചു. പിന്നെ അതിന്റെ റിലീസ് ഒരുപാട് വൈകി. പിന്നെ അതിന്റെ പുറത്ത് മറ്റേ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടാണ് ആ മാണിക്കമല പ്രശ്നങ്ങൾ തീരുന്നത്. അപ്പൊ തന്നെയല്ലേ നമ്മൾ മാനസികമായിട്ടേ, നമുക്ക് മാനസികമായിട്ട് നമ്മൾ നല്ല ഫ്രീ ആയിട്ട് ഇരുന്നാലാണ് നമുക്കൊരു നല്ല ഒരു തോട്ട്സ് കിട്ടാം. അപ്പൊ അത് കുറെ ആ സിനിമേനെ ബാധിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ വിജയമായിരുന്നു തിയേറ്ററിൽ അത്ര വിജയമായിരുന്നില്ല റിലീസിന് മുന്നേ പടം ടേബിൾ പ്രോഫിറ്റ് ആയിരുന്നു സിനിമ. പക്ഷെ തിയേറ്ററിൽ വലിയ അത്ര വലിയ ഇതൊന്നും വന്നിട്ടില്ല. ഈ സിനിമയുടെ ഒരു പ്രോസസ്സിൽ എടുത്ത തീരുമാനങ്ങള് തിയേറ്ററിൽ അത്യാവശ്യം പ്രേക്ഷകരെ ആകർഷിക്കാൻ പറ്റിയില്ല എന്ന വസ്തുതയും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ അല്ല. പിന്നെ അത് മാത്രമല്ല, അതിന്റെ മാർക്കറ്റിംഗ് ഒന്നും ഞാനല്ല ചെയ്ത്. അഡാർ ലവ് ആ ഹിറ്റായ ടൈമിലൊക്കെ നമ്മളൊക്കെ ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 4 languages പല അഭിപ്രായങ്ങളും വരുന്നു. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ഡയറക്ടർക്ക് മാർക്കറ്റിംഗിന്റെ ഉത്തരവാദിത്വം ഇല്ല. അല്ല, മാർക്കറ്റിംഗ് അല്ലേ ഉദ്ദേശിച്ചത്. അതിപ്പം ഒരു ഡയറക്ടറെ സംബന്ധിച്ചുള്ള ആ സിനിമ തിയേറ്ററിൽ തിയേറ്ററിലും കൂടെ ആൾക്കാർ അല്ലേ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കൊട്ടിഘോഷിക്കപ്പെട്ടു, റിവ്യൂ 90% 95% വരുമ്പോഴും ആ സിനിമ കൂടുതൽ ആൾക്കാർ കാണുന്നതാണ് ആ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം. അല്ലെ, കൂടുതൽ ആൾക്കാർ കൂടുതൽ പ്രേക്ഷകരിലെത്തി ചർച്ച ചെയ്യപ്പെടാം. അപ്പൊ അഡാർ ലവ് എന്ന് പറഞ്ഞ സിനിമ ആ പാട്ട് അത്രയും വലിയ ഹിറ്റ് ആവുന്നു, ആ ചർച്ച ചെയ്യപ്പെടുന്നു, ഈവൻ അതിന്റെ ഡിസ്ലൈക്കും ലൈക്കും ഒക്കെ നമ്മൾ വിട്ടേക്കും, ഇവൻ ആൾക്കാരിൽ എത്തുന്നു. പക്ഷെ ആ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നില്ല എന്നൊരു ഫാക്ടർ വരുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരുപാട് പ്രോസസ് ഉണ്ട്. മറ്റു 2 cinemas പോലെയല്ല അല്ലേ നമ്മൾ? പിന്നെ ഡിലേ ആകെ പ്രശ്നങ്ങൾ. പിന്നെ എന്താന്ന് വെച്ചാല് ഞാൻ ആ പടം തുടങ്ങിയപ്പോ ഞാൻ പ്ലാൻ ചെയ്തത് എങ്ങനെയാ വെച്ചാൽ കുറച്ച് പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഫേസസ്, അവരുടെ ഒരു ക്യൂട്ട്നെസ് ഉണ്ടാവും, ഒരാദ്യമായിട്ട് അഭിനയിക്കുമ്പോഴേക്കും ഉള്ള ഒരു. പിന്നെ ഇത് കഴിഞ്ഞ പാട്ടങ്ങൾ ഹിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തം എല്ലാവരും സെലിബ്രിറ്റീസ് ആയി. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു എന്താ പറയാ നമ്മുടെ ഒരു ലൈവ് ഫീലും ഇവരും ഭയങ്കര ഓട്ടാൻസ്ഡ് ആയി തുടങ്ങി. ഇവർക്കും ഭയങ്കര ഇനിയിപ്പോ അത് നന്നായില്ലെങ്കിൽ ആളുകൾ ട്രോളോ, പിന്നെ ഒരുപാട് ട്രോൾസ് വരുന്നു. അപ്പൊ കുട്ടികളും ഭയങ്കര അതിലെ എല്ലാവരും അത് മൊത്തം അതുകൊണ്ട് ആ പ്രോജക്റ്റിനെ ബാധിച്ചിട്ടുണ്ട്. ഓക്കെ. ടോട്ടലി അപ്പൊ ആ സിനിമ കഴിഞ്ഞു, ഒരു പുതിയ സിനിമ എടുക്കുന്നു. അപ്പം ഈ 3 cinemas ഇപ്പം ആൾക്കാരിലെത്തിയത്, ഞാൻ വിജയം പരാജയം എന്ന് കൺസിഡർ ചെയ്യുന്നില്ല, അപ്പം ഒരു പ്രോഫിറ്റ് ആയ സിനിമകൾ തന്നെയാണ് 3 എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതെന്താണ് പുതിയ 4th സിനിമ എടുക്കുമ്പോൾ താങ്കളെ പഠിപ്പിച്ച കാര്യം എന്താണ്? അറ്റ്ലീസ്റ്റ് ഇതിന്റെ ആൾക്കാരിലെത്തിക്കുന്നതിന് നമ്മൾ കുറച്ചുകൂടെ മെനക്കേണ്ടതുണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ ഓരോ സിനിമയും ഓരോന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ, താങ്കളെ പഠിപ്പിച്ച കാര്യം എന്താണ്? അല്ല, എന്നെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഇല്ല, എപ്പോഴെങ്കിലും ഈ ഒരു ഫോർമാറ്റ് വിട്ടൊരു ഫോർമാറ്റിൽ ഒരു സിനിമ ചെയ്യണം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും? അല്ല, അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ അങ്ങനെ സിനിമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബേസിക്കലി ഒരാളുടെ കീഴിലുള്ള അസിസ്റ്റന്റ് ആയി നിൽക്കുകയോ അല്ലെങ്കിൽ സിനിമ പാരമ്പര്യം ഇല്ലാത്ത ഒരു സാധാരണ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ സുഹൃത്തുക്കളിൽ ആരും സിനിമാക്കാരില്ല, എൻ്റെ അല്ലെങ്കിൽ ആരുമില്ല. അപ്പം ഞാൻ ഒരു ഭയങ്കര സ്ട്രേഞ്ചർ ആയിട്ടുള്ള വ്യക്തി, നമുക്കൊരു സിനിമേനോടൊരു ഇഷ്ടം ഉള്ളതുകൊണ്ട് നമ്മൾ സിനിമയിലെത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മൾ ഓരോ സിനിമയും നമ്മളിങ്ങനെ പഠിച്ച് 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 വരണം. ഇപ്പം മേക്കിംഗ് വൈസ് ആണെങ്കിൽ ഇപ്പോൾ കഥയുടെ ഇതൊക്കെ കിട്ടും. എന്തായാലും ഈ പടം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഏറ്റവും നല്ലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ എടുത്ത ഫിലിമാണ്. മേ ബി സ്വയം അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് മുൻപത്തെ സിനിമകളെക്കാളും നല്ല ഷോർട്സും ഒന്നും കൂടി കളർഫുൾ ആണ്. ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കളർഫുൾ മൂവി ആയിരിക്കും. ഇതില് വളരെ എന്താണ്
ദമാക്കയുടെ ഒരു പോസ്റ്റേഴ്സിൽ വന്നതിൽ ശക്തിമാനാണ് അല്ലേ, മുകേഷിന്റെ ശക്തിമാനാണ്, അതുപോലെ ഉർവശേഷി, അങ്ങനത്തെ കുറച്ച്, അപ്പം ഇപ്പൊ ചങ്സിലാണെങ്കിലും ഉണ്ട് ലാല്, അങ്ങനെ കുറച്ച് പിന്നെ സിദ്ദിഖ്, അപ്പൊ കുറച്ച് സീനിയർ ആക്ടേഴ്സിനെ അങ്ങനെ ഒരു പ്ലേസ് ചെയ്യണ്ടേ, ഈ ഒരു ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു പരിപാടി. അപ്പൊ ഈ സിനിമയിൽ എങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് മുകേഷ് ഉർവശി? ഈ സിനിമ അതുപോലെ തന്നെ യൂത്തിനും പിന്നെ അതേപോലെ ഇപ്പൊ മുകേഷ് ഏട്ടൻ അല്ലെങ്കിൽ ഉർവശി ചേച്ചി, എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഫിലിമിൽ ഏറ്റവും സ്കോർ ചെയ്തിട്ടുള്ളത് മുകേഷ് ഏട്ടനാണ്. ഓക്കെ, ഞാൻ മുകേഷ് ഏട്ടൻ്റെ കുറെ പണ്ടത്തെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ സാധനങ്ങളൊക്കെ മുകേഷ് ഏട്ടൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റും തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ ശക്തിമാൻ്റെ ഒരു കോൺട്രവേഴ്സി വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പരാമർശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും പുള്ളിക്കാരൻ പ്രൊമോഷൻ വേണ്ടി ചെയ്തായിരിക്കും. അല്ല, അത് നമ്മളിപ്പൊ എന്ത് ചെയ്താലും ആളുകൾ അങ്ങനെയല്ലേ പറയുള്ളൂ. ശരിക്കും എന്തായിരുന്നു സംഭവം? എന്തായിരുന്നു? അല്ല, അത് എന്താന്ന് വെച്ചാല് മുകേഷ് ഏട്ടൻ്റെ ഒരു ഒരു സീൻ, ചെറിയൊരു സീനത്. അപ്പൊ അതിൽ മുകേഷ് ഏട്ടൻ ശക്തിമാന്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് നിൽക്കണാണ്ട് ഇപ്പൊ എനിക്കൊരു നല്ല ഇഷ്ടം. ഞാൻ ഒരു ഫോട്ടോ ഇതിലിട്ട്, അപ്പൊ എല്ലാം ഈ ഓൺലൈൻ ഇപ്പൊ നോർത്തിലൊക്കെ ഇങ്ങനെ നമ്മുടെ എന്റെ ഫിലിമിന്റെ റൈറ്റേഴ്സ് ഒക്കെ വരലുണ്ട്. അപ്പൊ അതില് കംപ്ലീറ്റ് ശക്തിമാൻ ക്യാരക്ടറായിട്ട് മുകേഷ് വരുന്നു എന്നുള്ളത് മുകേഷ് ഖന്ന സാറ് കാണുകയും, അപ്പൊ ആള് അത് തെറ്റിദ്ധരിച്ചു, ത്രൂഔട്ട് ക്യാരക്ടറാണ്, പുള്ളിനെ ഇൻഫോം ചെയ്തില്ല. അതുകൊണ്ട് പുള്ളി നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് മെയിലൊക്കെ അയച്ച് ഫെഫ്റ്റിയിൽ പരാതി കൊടുത്തു. പക്ഷെ ഞങ്ങളത് ക്ലിയർ ആക്കി സംസാരിച്ച് ഇപ്പൊ ഓക്കെ ആണ്. അന്യഭാഷാ സിനിമകൾ കാണാനുണ്ടോ? തമിഴ്, തമിഴാണ് നമ്മള് കേരളത്തിൽ തമിഴാണല്ലോ കൂടുതൽ, ഏറ്റവും കൂടുതൽ കളർഫുൾ എന്റർടൈനേഴ്സും മാസ് പടങ്ങളും വരുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തമിഴാണ്. ഇപ്പോഴും നമ്മൾ തമിഴ് തന്നെയാണ്. അപ്പോൾ തമിഴ് സിനിമയുടെ മാസ് ആംബിയൻസും മലയാള സിനിമയുടെ മാസ് അല്ലെങ്കിൽ കളർഫുൾ എന്റർടൈനർ ആംബിയൻസും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും വലിയ വ്യത്യാസങ്ങൾ തോന്നുന്നു? വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കൈദി എന്ന് പറഞ്ഞ ഫിലിം, ഇപ്പൊ സോഷ്യൽ മീഡിയ കൈദീനെ ഭയങ്കര നല്ല റിവ്യൂസ് കൊടുത്തു, നല്ലൊരു സിനിമയാണ് അത്. പക്ഷെ കൈദി കണ്ടിരുന്നു? അതില് മറ്റേ നമ്മുടെ കാർത്തി, കാർത്തിയുടെ ബാക്കിൽ നിന്ന് മൂന്ന് കുത്തൊക്കെ കുത്തിയിട്ട് കാർത്തിനെ അവിടെ ഇട്ട്, അത് കഴിഞ്ഞ് കാർത്തിയുടെ മുകളുടെ മറ്റേ കമ്മലോ എന്തോ മറ്റോ ചവിട്ടുമ്പോ കാർത്തി എണീക്കും. ഇതൊരു മലയാള സിനിമയാണെങ്കിൽ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? നമ്മള് നമ്മളെ ലോജിക്ക് അനുസരിച്ച് നമ്മൾ ബിലീവ് ചെയ്യില്ല. ഇവൻ തമിഴ് സിനിമ, ഞാൻ റിവ്യൂല് പരാമർശിക്കാരൻ തന്നെയാണ്. കാരണം ആദ്യത്തെ ഒരു വില്ലനായ പോലീസ് ഓഫീസർ ഒറ്റക്കുത്തിന് വീഴുകയും നായകൻ അഞ്ചാറ് കുത്തി കഴിഞ്ഞാലും തിരിച്ചു വരുന്ന ഒരു ഫാക്ടർ ഒരു നോർമൽ ഓഡിയൻസിന് സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മളതിന് അയ്യോ അത്, പക്ഷെ നമ്മൾ തമിഴാവുന്ന കാണുന്നത് അല്ല, കാണുന്ന ഇപ്പം മലയാളത്തിൽ നമ്മൾ ഇപ്പം മലയാളത്തിൽ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മലയാളത്തിലാണ് അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയെങ്കിൽ ഇപ്പൊ എന്താ എന്തൊക്കെ പറഞ്ഞു? അല്ല, മലയാളത്തിലും ഒരു പിന്നെ ഇപ്പോഴല്ലേ, ഇപ്പൊ നമുക്ക് അങ്ങനെ മാസ് സിനിമകൾ വളരെ കുറവാണ്. ഇപ്പം ലൂസിഫർ പോലെ സിനിമയുണ്ട്, ലൂസിഫറിൽ അങ്ങനെ ഒരു ഇപ്പം അല്ല വിശ്വസിക്കാൻ പറ്റാത്ത സീനൊന്നും ഇല്ല. പക്ഷെ മുമ്പത്തെ നോക്കി മോഹൻലാൽ മമ്മൂട്ടി സിനിമകളായാലും ആദ്യം വില്ലൻ അടിച്ച് നമുക്ക് തന്നെ തോന്നും ഇയാൾക്ക് എണീക്കാൻ പറ്റില്ല അവസ്ഥയിൽ ഒരു ഇൻസിഡന്റ് വരും. അത് പണ്ട് ഒരു വിളി വരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് അത് പണ്ട്. പക്ഷെ ഇപ്പോഴും മലയാളി തമിഴ് സിനിമ കാണുമ്പോ അത് തമിഴ് സിനിമയാണ് എന്ന് വെച്ചിട്ട് കാണുന്നുണ്ട്. അപ്പൊ മലയാളിക്ക് അത് അറിയാം, അങ്ങനെ കാണാനും അറിയാം. മലയാളത്തിൽ വർക്ക്ഔട്ട് ആവില്ല എന്നല്ല പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാല് ആ സിനിമ തമിഴിലായതുകൊണ്ട് ഒരു വിമർശനം ഉണ്ടായില്ല. അപ്പൊ മലയാളത്തിലാണെങ്കിൽ അതിനെ എന്തൊക്കെ പറഞ്ഞ്, അപ്പൊ അവർക്ക് അത് കാരണം അവിടെ സ്പേസ് ഉണ്ട്, ഫ്രീ ആയിട്ട് എന്തു വേണമെങ്കിലും ചിന്തിച്ച്. ഇവിടെ നമ്മളൊരു സീൻ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ വെല്ലുവിളി ഇതാന്ന് തോന്നുന്നുണ്ട്, ആളുകൾ കളി, ഞാൻ പറഞ്ഞു വെച്ചല്ലേ, നമ്മുടെ ക്രിയേറ്റിവിറ്റിനെ ബാധിക്കും. നമ്മളവിടെ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അല്ല, ഇപ്പം ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് താങ്കളെ വിമർശനങ്ങളാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ള വിമർശനങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ധമാക്കയുടെ വർക്ക് തുടങ്ങുന്നു. അപ്പോൾ ധമാക്കയുടെ വർക്ക് തുടങ്ങുമ്പോൾ എന്തായാലും ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണല്ലോ. ഇപ്പോൾ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞ വാക്കുകൾ പോലും താങ്കൾ കൃത്യമായിട്ട് ഓർക്കുന്ന സ്ഥിതി. അപ്പോൾ ഈ സാധനങ്ങൾ ഒരു ക്രിയേറ്റർ താങ്കളൊരു സംഭവം എഴുതി, ഇപ്പം എനിക്ക് തോന്നുന്നു എഴുതാൻ വേറെ ആൾക്കാർ കമ്പനി ഉണ്ടെന്ന് തോന്നുന്നു, ഏതോ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ബേസിക് പ്ലോട്ട് ഉണ്ടാവല്ലോ, അത് വരുന്ന സമയത്ത് ഈ സിനിമ പ്രോസസ്സ് ചെയ്യുമ്പം വിമർശനങ്ങൾ ഇങ്ങനെ വന്നിരുന്നു, അപ്പം അത് ഇതിൽ ഒഴിവാക്കണം, അങ്ങനെ ഒരു തോട്ട് ഉണ്ടോ? അല്ല, ഇതെൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്, ഞാനാണ് ചെയ്യുന്നത്. അല്ല, അങ്ങനെ വിമർശനങ്ങൾ അങ്ങനെ പേടിയൊന്നുമില്ല. അല്ല, പേടിയെന്നല്ല, നമ്മുടെ അതിനൊരു കൺസേൺ ആവുന്നില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. പേടിക്കേണ്ട ഒരു ക്രിയേറ്റർ പേടിക്കാൻ നമുക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ പ്രിയദർശൻ സാറ് ഒരു അടുത്തൊരു ഇന്റർവ്യൂ പറഞ്ഞിരുന്നു, അതായത് പൂച്ചയ്ക്ക് ഒരു മൂക്കുത്തി എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു സിനിമ, അത് യാതൊരു വിധ ലോജിക്കില്ലാത്തൊരു കോമഡി എന്റർടൈൻമെന്റ്, അതിൽ വലിയ താരങ്ങളൊന്നും ഇല്ല. അപ്പൊ ലാൽ സാറിന്റെ ഒക്കെ ഫസ്റ്റ് സ്റ്റേജിലുള്ള പടം അത്, ആ സിനിമ കണ്ടിട്ട് ഇപ്പൊ ഒരു ബുദ്ധിജീവികൾക്ക് ഒട്ടും ഇഷ്ടമാത്ത പടം, സുധീഷ് പയ്യന്നൂർ എന്ന് പറഞ്ഞ വ്യക്തി, നിങ്ങളൊക്കെ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അതിനെ വളരെ നെഗറ്റീവായിട്ട് പറയും. കാരണം ഒരു ലോജിക്കില്ല ഇപ്പൊ ബോയിങ് ബോയിങ്. അപ്പോൾ അങ്ങനത്തെ ഈ സ്റ്റാറുകൾ ഇല്ലാണ്ട് വന്നിട്ട് നെഗറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താരങ്ങളില്ലല്ലോ, അപ്പൊ സപ്പോർട്ടേഴ്സ് ഉണ്ടാവില്ല, അപ്പൊ ഒരു നെഗറ്റീവ് റിവ്യൂ ഇതിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഓക്കെ, അതേസമയം താരങ്ങളുണ്ടെങ്കിൽ ഇതൊന്നും വിഷയമല്ല. അപ്പൊ മിക്സഡ് റിവ്യൂസ് വന്നാലും, അതായത് ആളുകൾ നോർമൽ ആളുകൾ എന്റർടൈൻ ചെയ്താൽ പടം ഹിറ്റാവും. അപ്പൊ താരങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇപ്പൊ വലിയ ഫാക്ടറാണ്. പിന്നെ താരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നും ഫാക്ടർ തന്നെയാണ്.
താരം ഇപ്പൊ നല്ല സിനിമയാണെങ്കിൽ അത് നല്ല സിനിമയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ തണ്ണീർമത്തൻ നല്ലൊരു സിനിമയാണ്. അതിൽ വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരാളും കൂടി ഉണ്ടാവും. അതിന് സ്വാഭാവികമായിട്ട് കുറച്ചുകൂടി കൂടുതൽ കിട്ടും. അപ്പൊ താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതൊരു അല്ല, ഞാൻ പറഞ്ഞാല് ഒരു ഇനീഷ്യലി ആ സിനിമയ്ക്ക് വലിയൊരു റീച്ച് കിട്ടില്ല, ഉറപ്പായിട്ടും. താരങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ അവരറിയപ്പെടുന്ന ഒരു നടനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സിനിമ, ഈവൻ അതായത് ഇപ്പം നടൻ പ്രൊഡ്യൂസ് ചെയ്താൽ പോലും ഓക്കെ, ആൾക്കാർ കുറച്ചുകൂടെ അതിനെ ആ രീതിയിൽ കാണും. അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് റീച്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇപ്പൊ മലയാള സിനിമയിൽ ഇല്ലേ? മേ ബി ഒരു ഒരു ഫ്രൈഡേ ഇപ്പോ അല്ല, അത്രയധികം സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സുധീഷ് ഒന്ന് നോക്കിയാൽ മതി, ഇപ്പൊ ലാസ്റ്റ് ആഴ്ച എത്ര സിനിമ ഇറങ്ങി, ഈ ആഴ്ച എത്ര സിനിമ ഇറങ്ങി. അപ്പൊ താരങ്ങളില്ലാത്ത സിനിമയാകുമ്പോൾ സ്വാഭാവികമായിട്ട് തിയേറ്ററിലെ ആള് ഫസ്റ്റ് വീക്ക് ദിവസങ്ങളിൽ ഉണ്ടാവില്ല. അപ്പൊ തന്നെ പടം ഹോൾഡ് ഓവർ ആവും. അപ്പൊ തന്നെ പിറ്റത്തെ ആഴ്ച ഒരു മൂന്ന് നാല് റിലീസാ വരുന്നത്. അപ്പൊ ഈ പടം അഭിപ്രായം വരുമ്പോഴത്തേനും ഈ പടം മാറിപ്പോയി. ഇപ്പൊ ഉദാഹരണത്തിന് മനോഹരം എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടു, നല്ലൊരു സിനിമയാണ്. പക്ഷെ അഭിപ്രായം പുറത്തെത്തിയപ്പോഴത്തേനും പടം മാറിപ്പോയി. എനിക്ക് സീരിയസ്ലി ഡൗട്ട് വന്നത് മനോഹരത്തിന്റെ മാർക്കറ്റിംഗ് എന്തോ ആൾക്കാരിൽ എത്തിക്കാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബേസിക്കലി എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണത്. അപ്പൊ അതാണ് അതാണ് തിയേറ്ററിന് മാറാനുള്ള കാരണം എന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പം അത്യാവശ്യം അറിയാം, നമ്മളിപ്പോ അറ്റ്ലീസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എങ്കിലും ഒരു സിനിമയ്ക്ക് എത്രത്തോളം റീച്ച് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പ്രീ റിലീസ് ആണെങ്കിലും റിലീസ് കഴിഞ്ഞ ശേഷം ആൾക്കാരിൽ എത്തുന്നുണ്ട്. ഇപ്പം നല്ലതോ ചീത്തതെന്നതിന് അപ്പുറത്തേക്ക് ആൾക്കാരിൽ എത്തുക എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടല്ലോ. അതന്നെ, അതായത് നല്ലതോ പൊട്ടേ എന്തായാലും ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. നമ്മൾ ചിലപ്പോൾ ഒരു നല്ല സാധനം ചെയ്തിട്ട് ഒരാളും അറിയാതെ പോകുമ്പോൾ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടാവും അതിന്റെ ക്രിയേറ്റേഴ്സിന്. പക്ഷെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതും കൂടെ ഭയങ്കര കോൺട്രഡിക്ഷൻ ആയി. ഇപ്പം തണ്ണീർമത്തല് വിനീത് ശ്രീനിവാസൻ എന്നൊരു ഫാക്ടർ ഹെൽപ്ഫുൾ ആയ സമയത്ത് പക്ഷേ ആ പാട്ടുകൾ ഹിറ്റ് ആയിരുന്നു. യെസ്, പാട്ട്. ഇപ്പൊ ഞാൻ വേറൊരു ഇത് പറഞ്ഞു, ഇപ്പൊ ഐ ലവ് യു എന്നോട് പറയാവുന്നൊരു പടം ഉണ്ടായിരുന്നു കുട്ടികളുടെ, അതില് നല്ല പാട്ടുണ്ടായിരുന്നു. വിനീത് പാടിയൊരു പാട്ട്, ഇവള് അങ്ങനെ പാട്ട്, ആ പാട്ട് ഹിറ്റായി. പക്ഷെ ആ പാട്ടിന് ആ പടം കാണാൻ ആളുകൾ അധികം പോയില്ല. അതേസമയം തണ്ണീർമത്തലിലെ പാട്ട് ഹിറ്റായി. പിന്നെ അവിടെ ആളുകൾ നോക്കുമ്പോ ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും ഒരു സാധനം ഹിറ്റായ ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ എല്ലാവരും അങ്ങനെയാണ് എൻ്റെ ഒരു എനിക്ക് തോന്നല പറയണത്. ഒരു പ്രൊഡക്റ്റ് ഹിറ്റായി, ഹിറ്റായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾ അടുത്ത ഫാക്ടർ നോക്കും, ആരാണ് അതിൻ്റെ ഡയറക്ടർ, അല്ലെങ്കിൽ ആരാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തണ്ണീർമത്തനിലെ പാട്ടുകൾ ഹിറ്റായി കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് അടുത്ത് നോക്കുമ്പോൾ വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അപ്പൊ അത് കാണാം. ഈ മനോഹരത്തിന് ആ സമയം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വന്നില്ല. ഈ രണ്ട് ഫാക്ടേഴ്സ് കോറിലേറ്റ് ചെയ്ത് പോകും. അതന്നെ, തീർച്ചയായിട്ടും. അതുപോലെ അമേരിക്ക ഈ സിനിമയുടെ യാത്ര തുടങ്ങിയത് ഒറ്റയ്ക്കാണ്, സെൻസ് അല്ലേ, വേറെ ആരും അസിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ആ പ്രോസസ് ഒരു ഈസി പ്രോസസ് ആയിരുന്നു? അല്ലെങ്കിൽ ടഫ് ആയിരുന്നു. ഒരു പരിചയമില്ലാത്ത ഒരാള്, ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളൊരു സിനിമ എടുക്കാൻ വരുമ്പോൾ എല്ലാവരും കഴിച്ച അത് പൊട്ടും. ഓക്കെ, ഇങ്ങനെ എന്തോരം സിനിമകൾ വരുന്നത് അത് പൊട്ടും എല്ലാം. അപ്പൊ അങ്ങനത്തെ ആ ഒരു സംഭവം തന്നെ. അപ്പൊ അതില് അഭിനയിക്കണ പലരും തന്നെ വെറുതെ ഒന്ന് അഭിനയിച്ചു പോവാ, പൈസ അടിച്ചു പോവാ, അങ്ങനത്തെ ഒരു മൂഡുള്ള ആളുകളൊക്കെ ഉണ്ട്. ബേസിക്കലി മനുഷ്യന്മാർക്കിടയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടുപേര് പറഞ്ഞാൽ തീരാവുന്നതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുണ്ട്. അതെ അതെ. അപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗം, സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാല്, ഇപ്പോഴത്തെ യൂത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന എല്ലാ ആളുകളും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പൊ ഇവര് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇന്നിപ്പോ ഇതാണ് അന്നാണ് കൊടുക്കാം, അതാണ് മൂഡ്. പ്രതികരിക്കണം എന്നുള്ളത് ഒരു മനോഭാവമാണ്, അല്ലെങ്കിൽ ഒരു റൊട്ടീന്റെ ഭാഗമായി. പക്ഷേ ഈ ഫേസ്ബുക്കിൽ മാത്രമല്ല കുറെ, ഇവരാരും റിയൽ ലൈഫില് അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഇവ ഞാൻ ഇപ്പൊ ഇങ്ങനെ കമന്റ് ഒക്കെ വായിച്ചു നോക്കുമ്പോ ഇങ്ങനെ നമ്മളറിയുന്ന ആളുകളുണ്ടാവല്ലോ. അപ്പൊ ഇവര് റിയൽ ലൈഫിൽ വേറെയാ, സോഷ്യൽ മീഡിയയില് ഇവര് വേറെയാ. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എന്താ പറയാ, സ്ത്രീപക്ഷവാദികളും അല്ലെങ്കിൽ നന്മയുടെ മുഖം മൂടി മാത്രം അണിയണ ആളുകളാണ്. പക്ഷെ റിയൽ ലൈഫില് നമുക്കറിയാം പലരും അങ്ങനെയല്ലാന്ന്. ഈ സോഷ്യൽ മീഡിയ ഉപയോഗം എന്ന് പറയുന്നത് സാധാരണ ആൾക്കാരെ അത്യാവശ്യം സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിനെ സ്വാധീനിക്കുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്താ സോഷ്യൽ മീഡിയ ഉപയോഗം? സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കമന്റ് ചെയ്യുന്നു എന്നുള്ളതല്ല. ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് ആൾക്കാരെ ഫോളോ ചെയ്യുന്നു, അപ്പൊ അവര് കൊള്ളാം ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നുണ്ട്, അപ്പൊ അത് എന്റെ ഞാനും അങ്ങനെ ചെയ്താൽ കൊള്ളാവുന്നതായിരിക്കും, ആ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. അതായത് ഒക്കെ ട്രെൻഡാണ്, ഒരു ആളൊരു ട്രെൻഡിന് തുടക്കം. അതായത് ഒരു പത്താൾ ഒരാളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പോയിട്ട് ചീത്ത വിളിക്കും. അപ്പൊ വേറൊരാള് തോന്നും അതെന്തിനാ ചീത്ത വിളിക്കുന്നത്, അത് ഇതല്ലേ, അപ്പൊ മറ്റാൾക്ക് അനുകൂലം, അപ്പൊ മറ്റാള് ഇത്. അതായത് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ഇങ്ങനെ മാറി മാറി ഇതായിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് എന്ന് ഒരു അല്ല അതല്ല, അതായത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാല് ആവശ്യത്തിൽ കൂടുതലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ അതിന്റെ ഇടയ്ക്ക് മേ ബി നമ്മുടെ ഒരു സിസ്റ്റത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതായ
ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ, അതിപ്പോഴും ചർച്ച ചെയ്യും. സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഭയങ്കര തമാശ എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, അപ്പൊ ഈ ഫ്രണ്ട്സിൽ പല പാർട്ടിക്കാരും ഉണ്ടാവും, ഇവര് നേരിട്ടിട്ടൊന്നും അഭിപ്രായം പറയില്ല, കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയിലാണ് വാട്സപ്പിലെ അടികളൊക്കെ കൂടുതൽ. ഇവര് നേരിട്ട് കാണുമ്പോ ഭയങ്കര ഫ്രണ്ട്ലി, ഭയങ്കര ഇതാണ്. അതാണ് മലയാളികളുടെ ഒരു ക്വാളിറ്റി ആട്ടാ. ഓക്കെ, അല്ല ഈ പിന്നെ ഇരട്ടത്താപ്പ് എന്ന് മേ ബി നമുക്ക് അങ്ങനെ പറയാം അല്ലേ, ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞ സാധനം സിനിമക്കകത്തുണ്ടോ? സിനിമക്കകത്തുണ്ട്, വളരെ വലിയ സിനിമയിൽ ഫുൾ ഇരട്ടത്താപ്പല്ലേ. എവിടെയാണ് സക്സസ് അവിടെ ഉണ്ട് എല്ലാവരും, ഫെയിലിയർ ആയി കഴിഞ്ഞ ഒരാളുണ്ടാവില്ല. സിനിമയിൽ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കൂട്ടുകാർ ആരാണ് സിനിമയിൽ? അങ്ങനെ അടുത്ത കൂട്ടുകാർ സിനിമയിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു അമേരിക്കയ്ക്ക് ഒരു 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 യൂത്തിന്റെ ഒരു ഗ്യാങ് കൂടെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം അല്ലെ. കുറച്ച് ആൾക്കാർ കമ്പനികളായിട്ട് കുറച്ച് ആൾക്കാരുണ്ടെന്നാണ് എന്റെ. അല്ല സിനിമയിൽ അങ്ങനെ എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല, ഇല്ല എനിക്കൊക്കെ നമ്മുടെ സാധാരണക്കാരും, പിന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ കുറച്ച് കിട്ടിയ കുറച്ച് കൂട്ടുകാരും, പിന്നെ എൻ്റെ പഴയ ഞാൻ ചെറുപ്പം മുതലേ കളിച്ചു വളർന്നപ്പോഴുള്ള സുഹൃത്തുക്കൾ തന്നെയാണ് ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ മലയാള സിനിമയുടെ ഒരു സിനിമ ഇത് ഓൾവേസ് ചേഞ്ചിങ് അല്ലേ, ഇപ്പം കഥ പറയുന്ന രീതിയായാലും അല്ലെങ്കിൽ ടെക്നോളജി വൈസ് ആയാലും അല്ലേ, പുതിയ ആൾക്കാർ വരുന്നു, പുതിയ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കഥകൾ പറയുന്നു, അങ്ങനെ കംപ്ലീറ്റ്ലി അപ്ഡേറ്റഡ് ആണ് ഓരോ 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 സിനിമ കഴിയുമ്പോൾ അപ്ഡേറ്റഡ് ആണ്. അപ്പൊ ഈ അപ്ഡേഷൻ എന്നുള്ള അത് ഒരു സംവിധായകൻ നിലക്ക് ബോധേഡാണോ ഈ സംഭവത്തെ കുറിച്ച്? ഏയ് ഞാനങ്ങനെ വലിയ ബോധേഡൊന്നുമല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഇത്രയും വിമർശനം ഇതൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ വലിയ അത്ര വലിയ ബോധറിയണമെന്നില്ല. നമ്മൾ വിമർശനങ്ങൾ ശരിക്കും എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല നമുക്ക് എടുക്കാനുള്ളത് എടുക്കാം, നെഗറ്റീവ് അടിക്കുന്നത് നമ്മൾ ആ രീതി. ഇപ്പൊ ഞാൻ പൊതുവെ ഇപ്പൊ എന്താന്ന് വെച്ചാല് ഇപ്പൊ പുതിയൊരു പാട്ടിറങ്ങി, അപ്പൊ അതില് ഇപ്പൊ 40K ഡിസ്ലൈക്ക് ഉണ്ട്, 10K ലൈക്ക് ഉണ്ട്, ഞാൻ 10K മാത്രമേ കാണുള്ളൂ. അല്ല അത് അത് നമ്മൾ എന്താ പറയുക, ഇന്റർവ്യൂ അല്ലാതെ പറഞ്ഞു ഓർഗാനിക് ആവാന്നുള്ളൊരു ഫാക്ടർ ഉണ്ടല്ലോ, അതിന് നേരെ വിപരീതമായിട്ടില്ല അനുഭവിക്കുക? നമ്മളതിനെ കണ്ടില്ല എന്ന് അടിക്കാൻ നമുക്ക് പറ്റുമോ? ആ ഞാൻ നമ്മളെ പറ്റിട്ട് എന്തിനാ കുറെ കുറ്റം പറയുന്ന ആളുകളെ ഇത് കേൾക്കുന്നത്? അല്ല ഞാൻ ഇങ്ങനെ പറയുന്നത് എങ്ങനെയാണെന്നറിയോ, അപ്പൊ നമുക്കെതിരെ ഒരു 100,000 പേര് നമുക്കെതിരെ തിരിഞ്ഞിരിക്കാണ്, നമ്മുടെ കൂടെ ഒരാൾ മതി, ആ ഒരാള് കയ്യില് നമ്മുടെ തോളത്തിട്ട് വാടമുത്തേന്ന് ഞാൻ ഇവിടെ കൂടെ എന്ന് പറയാം, അതാണ് ഏറ്റവും വലുത്. അത് ഈ 40K ആൾ അവിടെ ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന 10,000 പേര് ഇത്ര ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തപ്പോ ഇഷ്ടപ്പെട്ടവരുണ്ട്, ഞാൻ ആ ഒരു ഫാക്ടർ മാത്രമേ കാണുന്നുള്ളൂ. അല്ല തീർച്ചയായും ഞാൻ അംഗീകരിക്കുന്നു, ഞാനത് ഒരു ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ ഇപ്പം ഞാൻ ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ 10 പേർ എതിരെ നിൽക്കുമ്പോഴും എന്റെ ഒരാൾ നിൽക്കുമ്പോൾ എനിക്ക് അത് സ്ട്രെങ്ത് ആണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവര് നമ്മുടെ കൂടെ ഒന്നും കഷ്ടക്കുണ്ടാവും. എന്റെ സ്ട്രെങ്ത് ആണ്, അതാണ് നമ്മുടെ സ്ട്രെങ്ത്. അല്ലെങ്കിൽ ഈ 10 ഉള്ള അവനും അവിടെ പോയി നിൽക്കാം, പതിനൊന്നാമനോ അപ്പൊ നമ്മുടെ കൂടെ ആരുണ്ടാവില്ല, ആ ഒരാൾ മതി നമുക്ക്. അല്ല ഈ സ്ട്രെങ്ത് എന്ന ഫാക്ടർ നമ്മളൊരു ഒരു ഇമ്മീഡിയറ്റ് സംഭവത്തിൽ നമ്മുടെ നമ്മുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എനർജി ചെയ്തുന്ന സാധനമാണ്. പക്ഷേ ഞാൻ ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താൻ ഈ ഒരാളുടെ സ്ട്രെങ്ത് അല്ലല്ലോ, ഞാൻ അവരെ കേൾക്കുക എന്നുള്ള ഫാക്ടർ ഉണ്ട്. അല്ല നമ്മൾ ഞാൻ പറയട്ടെ, ഇപ്പൊ സിനിമ ചെയ്യുന്നത് നല്ല സിനിമയോ മോശം സിനിമയോ അത് സിനിമയാണ്, അല്ലാതെ ഞാൻ തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ സുധീഷ് ഇതൊക്കെ സിനിമയാണ്, സിനിമകൾക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം, അത് വെച്ചിട്ട് നമ്മള് ലൈഫ് എന്തിനാ അത് ചെയ്യണത്? ആ സിനിമ ജസ്റ്റ് സിനിമ. അങ്ങനല്ല ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരാള് ഒരു ഒരു മേ ബി ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല, മറ്റൊരാളെ പോലെയല്ല ഒരു സമൂഹത്തിനോട്. ഏത് ആർട്ടാണെങ്കിലും ആർട്ട് ഫോം എന്ന് പറയുന്നത് തന്നെ മനുഷ്യന്റെ ഒരു ഒരു പ്രോഗ്രസീവ് ജേണിയുടെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് ഇപ്പൊ എഴുത്താണെങ്കിലും സിനിമയാണെങ്കിലും എല്ലാത്തിനും സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഈവൻ വിപ്ലവകരമായ മാറ്റങ്ങൾ പലതും അറിയാം, വിപ്ലവങ്ങൾ പോലും ഉണ്ടായത് കലയിലൂടെയാണ്. ഞാൻ പറയട്ടെ, എനിക്ക് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. അല്ല ബുദ്ധിയില്ല, ഇപ്പൊ ഞാൻ പറയുന്നത് ബുദ്ധിയൊന്നുമില്ല. അല്ല നാല് ഒറ്റയ്ക്ക് വന്നിട്ട് 4 സിനിമകൾ എടുത്ത് അത് 3 സിനിമകൾ ഇപ്പം റിലീസ് ചെയ്ത് 3 സിനിമകളും പ്രോഫിറ്റ് ആക്കി നിർമ്മാതാവിനെ ഷെയർ ആക്കിയ ഒരാളത്ത് അങ്ങനെ ഒരു ബുദ്ധിയില്ലാന്ന് സ്വയം പറഞ്ഞു ഒഴിവാകുന്നല്ലോ. അല്ല അതിന്റെ അല്ല ഞാൻ പറയട്ടെ, അതായത് നമ്മളിപ്പോ ഞാൻ മെയിൻ ബേസ്, അതായത് നമ്മൾക്ക് നമ്മുടെ ബിസിനസ് ആയിട്ടാണ് മാത്രമാണ് സിനിമ ബിസിനസ് എന്നല്ല, അതായത് നമ്മുടെ അടുത്ത് പറഞ്ഞ നിർമ്മാതാവ് അയാളെ ഫസ്റ്റ് സേഫ് ആക്കണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിപ്പോ സിനിമയിൽ കൂടെ തന്നെ ഇന്നത്തെ കാലത്ത് നമ്മളൊരു ആശയം പറയുന്നതിന് സിനിമ ഇത്രയും കോടികൾ മുടക്കിയിട്ട് എന്തിനാ വെച്ചാൽ സിനിമയിലൂടെ തന്നെ ചെയ്യണമെന്ന്? ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഡോക്യുമെന്ററി ആയിട്ട് ചെയ്യാം. അപ്പൊ സിനിമയുടെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമേനെ സിനിമാ വ്യവസായം എന്നാ പറയുന്നത്, സിനിമ ഇൻഡസ്ട്രി, ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ സിനിമ വ്യവസായം, അതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താ? ഒരു ഇൻഡസ്ട്രിയുടെ പൈസ മുടക്കുന്നു, പൈസ എടുക്കുന്നു, പൈസ തിരിച്ചു പിടിക്കുന്നു. അല്ല ഇതിന്റെ ഇതിന്റെ ആൾക്കാർ വരുന്നത് ഒരു പ്രേക്ഷകർ എന്നുള്ളൊരു വിഭാഗം ഉണ്ടല്ലോ, അപ്പൊ അവരെ കൺസിഡർ ചെയ്യാന്നുള്ളൊരു ഫാക്ടറിനെ എങ്ങനെയാണ്? പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന കാരണമാണല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ മുന്നത്തെ സിനിമകൾ സാമ്പത്തികമായിട്ട് വിജയിച്ചത്. അപ്പോ എന്റർടൈൻമെന്റ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാനും ഈ സിനിമ ചെയ്യണമെന്ന് എന്തിനാ വാശി? അല്ലെങ്കിൽ എന്തിനാ ഇപ്പൊ താ ഇങ്ങനത്തെ സിനിമ മാത്രം ചെയ്താൽ മതി, റിയലിസ്റ്റിക് സിനിമ ചെയ്യണോ?
അത് ചെയ്യണ ഒരുപാട് ആളുകളുണ്ട്, ഇത് ചെയ്യണവരുണ്ട്. അപ്പം എല്ലാതരം സിനിമയും വരട്ടെ. സോഷ്യൽ മീഡിയയെക്കുറിച്ച് സിനിമയെ ഉയർത്തിക്കൊണ്ടുവരാനോ താഴ്ത്തിക്കൊണ്ടുപോകാനോ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പറ്റും. കാരണം ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ സിനിമ ഹാപ്പി വെഡ്ഡിങ് ആണെങ്കിലും ഒരുപാട് അതിലൊക്കെ ഒന്ന് റിവ്യൂ വെച്ചിട്ടാണ്. പക്ഷെ അതൊരു ലോങ് പ്രോസസ്സിലല്ലേ? ആ അല്ലേ, ആ ഒരു സമയം ഹാപ്പി വെഡ്ഡിങ് എന്ന സിനിമയ്ക്ക് തിയേറ്ററിൽ നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അല്ലെ, ഇപ്പോൾ ഒരു ദിവസം സിനിമ ഇറങ്ങുന്നു, അന്ന് ഉച്ചയോടുകൂടി വരുന്ന റിവ്യൂസൊക്കെ മേ ബി കട്ട നെഗറ്റീവ് ആണെന്ന് വെച്ചു. അപ്പോൾ ഒന്നോ രണ്ടോ പോസിറ്റീവ് മാത്രം കവേഷിച്ച് ചങ്സിന് അങ്ങനെ ആയിരുന്നു. പക്ഷേ ചങ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് റിവ്യൂ എന്നാലും പടം കയറി യൂത്തിന് ഇഷ്ടപ്പെട്ടു, അങ്ങനെ പടം കയറുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ഒരു സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം ഫാമിലീസ് വന്നില്ല ആ പടത്തിന്, യൂത്ത് മാത്രമാണ് അതിന് കയറിയത് ചങ്സിന്. ഒരു പ്രേക്ഷകരുടെ ടേസ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ ഒരു നാല് സിനിമകൾ ചെയ്യുന്നതിലൂടെ? കുറച്ചുകൂടെ ഈ ടേസ്റ്റ് ആണുള്ളത്, അപ്പോൾ നമുക്ക് ഇത്തരം സിനിമകൾ കുറച്ചുകൂടെ സേഫ് സോൺ ആണ്, അങ്ങനെ ഒരു. ആ സ്വാഭാവികമായിട്ടും കോമഡി ലവ് സ്റ്റോറി തന്നെയാണ് ആളുകൾക്ക് ഇഷ്ടം. അപ്പം നമ്മളിപ്പം സംസാരിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞപ്പം ഓരോ ടൈപ്പ് ഓഫ് സിനിമകളുണ്ട്. ഇപ്പൊ റിയലിസ്റ്റിക് സിനിമകൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പക്ക മാസ് ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഒരു പുതിയ ഒരു പയ്യനെ ഇട്ടിട്ട് നമുക്ക് പക്ക മാസ് ചെയ്തിട്ട് മാസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു മാസം സിനിമ ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്ക് അത്ര വലിയ ബഡ്ജറ്റ് വേണം. അപ്പൊ ഒരു പുതിയ ആളുകളൊക്കെ വെച്ചിട്ട് അത്രയും വലിയൊരു ബഡ്ജറ്റിന് ആരും വരില്ല, പ്രൊഡ്യൂസർ വരില്ല. അതുകൊണ്ടാണ് ഇത് ചെയ്യണത്. അല്ലെങ്കിൽ ഞാൻ എനിക്ക് മാസ് പടം ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എനിക്കൊന്നും ബാബു അണ്ണനെ വെച്ചിട്ട് ബാബു അണ്ണി സാറിനെ വെച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അത്യാവശ്യം ബഡ്ജറ്റ് വരും. അപ്പം ഈ പ്രൊഡ്യൂസർമാർക്ക് നമ്മളിപ്പോൾ എത്ര പറഞ്ഞാലും ഒരു 5 കോടി രൂപയുടെ മേലേക്കുള്ള ഒരു പടം ഒരു ആർട്ടിസ്റ്റ് ഇല്ലാത്ത ഒരാളെ വെച്ചിട്ട് ചെയ്യാൻ ആരും തയ്യാറാവില്ല. അല്ലെങ്കിൽ സാറ്റലൈറ്റ് വാല്യൂ ഇല്ലാത്ത ഒരാളെ വെച്ചിട്ട് ചെയ്യാൻ തയ്യാറാവില്ല. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ അതിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ, എൻ്റെ ഇടയ്ക്ക് എപ്പോഴും മമ്മൂട്ടിയുടെ ഒരു പടം ഉണ്ടാവുന്നു, ഓൺലൈനിൽ വാർത്ത കണ്ടിരുന്നു, അറിയില്ല. മമ്മൂക്കാടെ പടം മുന്നോ ഡിസ്കഷൻ ഉണ്ടായിരുന്നു, അത് പിന്നെ നടന്നില്ല. ഓക്കെ, ഇനി അതിൽ പ്രൊസീഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? എങ്ങനെയാണ്? ഇല്ല ഇല്ല, അത് ഇപ്പം ഇല്ല. ഇല്ല, ആ സ്റ്റോറി വേറൊരു പടത്തിൽ വന്നു. അതെയാ? അതേത് പടമാണ്? ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പറഞ്ഞു, അത് കമൻറ്റ് ബോക്സിൽ ചേർത്ത് വെക്കാം. ഈ നമ്മളിപ്പോൾ കാണുന്ന സിനിമകൾ എന്ന് പറയുന്നത് പണ്ട് നമുക്ക് എനിക്കൊന്നും ഒരു നാട്ടിൻ്റെ പശ്ചാത്തലം പറയുന്ന അല്ലേ, കുറച്ച് നേരം മുമ്പ് വരെ മലയാള സിനിമ ഒരു നാടൻ സിനിമ എന്ന് പറയുന്ന ഒരു നാട്ടിലെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് അധോലോകം അങ്ങനത്തെ. ഇപ്പം ഒരു വൈഡ് വെറൈറ്റി ഉണ്ട് ആൾക്കാർക്ക്, ഇങ്ങനെ ഏത് വേണമെങ്കിലും. നമ്മൾ തന്നെ അതിൻ്റെ പേര് വിട്ടുണ്ട്, ഒരു ഫീൽ ഗുഡ് ആണ്, ഒരു ഫീൽ ഗുഡ് ഡ്രാമ എന്ന് പറയുന്നു, അല്ലെങ്കിൽ പക്ക കൊമേഴ്സ്യൽ അല്ലേ, റിയലിസ്റ്റിക്, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ മൂഡ് സിനിമ, ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിനിമ വരുമ്പം അതിനുള്ള പ്രേക്ഷകരും കൂടിക്കൂടി വരുന്നുണ്ട് അല്ലേ, പ്രഷർ കൂടി അല്ല, അതിനുള്ള പ്രഷർ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഈ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് തള്ളണത് ഒരുവിധമൊക്കെ ഫേക്കാണ്. അല്ല, കളക്ഷൻ ഇപ്പോഴും തള്ളുന്നത് പക്ക കൊമേഴ്സ്യൽ സിനിമയ്ക്കാണ്, നമ്മൾ പണ്ട് പറഞ്ഞ സിനിമകൾ തന്നെയാണ്. അല്ലാണ്ട് എനിക്കൊന്നും ഇപ്പൊ റീസെന്റ് ആയിട്ട് വികൃതി എന്ന സിനിമയുടെ ഒരു തരത്തിൽ ഞാൻ എവിടെയും കളക്ഷന്റെ പേരിൽ തള്ളുന്നുണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും 150-160 സിനിമ ഒരു കൊല്ലം മലയാളത്തിൽ ഇറങ്ങണം. ഇതിലാകെ 30 സിനിമയൊക്കെയാണ് മുടക്കു മുതൽ തന്നെ തിരിച്ചു പിടിക്കണുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞ ആളുകൾക്ക് ഭയങ്കര ഒരു ലോസ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊന്നും പറ്റി ആരും അധികം ചർച്ച ചെയ്യണില്ല. കാരണം വിജയിച്ചത് മാത്രം എല്ലാവരും മുന്നിലുള്ളൂ, പരാജയപ്പെട്ടോ അതെന്താണ്, പരാജയപ്പെട്ടവന്റെ അവസ്ഥ എന്താണ്, ഇതൊന്നും ആരും ചർച്ച ചെയ്യലില്ല. അതുപോലെ ഒമർക്ക് ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടൊരു കാര്യം സിനിമകളിലെ ഡബിൾ മീനിങ് കോമഡികളാണ്. അപ്പോൾ അത് പിന്നീട് സിനിമ ചെയ്യുന്ന സമയത്ത് അത് കുറച്ചേക്കാം അങ്ങനെ ഒരു അല്ല, അത് സിനിമയിൽ എല്ലാ തരം വേണം. ഇപ്പം എൻ്റെ സിനിമയിൽ മാത്രമൊന്നുമല്ല ഡബിൾ മീനിങ് അല്ലല്ല, ഞാൻ നേരിട്ടപ്പോൾ ചോദിച്ച കാര്യമാണ്. എല്ലാ പടത്തിലുണ്ട്. ഫിലിമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു രീതിയിൽ എടുത്താൽ മതി, അല്ലാതെ നമ്മൾ ഇപ്പം എന്താ പറയുക, അത് ഭയങ്കര വൃത്തികേടാണ് അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഫിലിം ആ ഫിലിം അത് എൻ്റർടൈൻമെൻ്റ് ആണ്. ഇപ്പോൾ ഫിലിമിൽ പലതരമുള്ള ആളുകൾ വേണം. ഇപ്പോൾ ചിലപ്പോൾ റേപ്പ് ചെയ്യണ ഒരാൾ വേണം, എന്നാൽ മാത്രമേ കഥ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ റേപ്പ് ചെയ്യണ ആള് നമുക്കപ്പോൾ അതൊരു മോശം കാര്യമെന്ന് വെച്ചിട്ട് നമുക്കത് കഥയിൽ ഉൾപ്പെടുത്താതിരിക്കും. ഉൾപ്പെടുത്തണം, അത് സിനിമ ഇറ്റ് സിനിമ, ഇത് റിയൽ ലൈഫിനായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, നമ്മൾ ഓക്കെ, അത് ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സിനിമയുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. സിനിമയിൽ അതൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല, കാരണം എല്ലാതരം സിനിമയും വേണം ഇവിടെ. ഇപ്പം ഡബിൾ മീനിങ് എന്ന് പറഞ്ഞത് ഓക്കെ, അത് അങ്ങനെ വരുന്നു എന്ന ഒരു പരിധി നമുക്ക് ഓക്കെ, അപ്പം താല്പര്യമുള്ളവർ കണ്ടാൽ മതി എന്നല്ല. പക്ഷെ സിനിമ പൊളിറ്റിക്കലി കറക്റ്റ് ആവണ്ട അല്ലെങ്കിൽ ആവണം അല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ പല നല്ല, അതായത് ഇപ്പോൾ നമ്മുടെ പല വലിയ കൃതികളും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പേരെടുത്ത് പറയണില്ല, ഞാൻ ചിലപ്പോൾ അതിലൊക്കെ അത്യാവശ്യം നല്ല അഡൽട്ട് കണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ എഴുത്തിൽ പല വലിയ എഴുത്തുകാരുടെ എഴുത്തിലും ഇതൊക്കെ ഉണ്ട്. പഴയ കാലത്ത് ഇതൊന്നും ആരും ചർച്ചയ്ക്കൊന്നും കൊണ്ടുവരാത്ത കാരണം അവർക്ക് അവരെ ഭയങ്കര ഫ്രീഡം കിട്ടിയിരുന്നു. ഇപ്പൊ എല്ലാം പേടിച്ച് 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 വരുമ്പോ ഇത് സത്യത്തിന് നമ്മുടെ ക്രിയേറ്റിവിറ്റിനെ ബാധിക്കണത്.
അല്ല അത് പേടി എന്ന് പറയുമ്പോൾ അതൊരു പ്രോഗ്രസീവ് മൈൻഡ് ആയിട്ടാണ് അങ്ങനത്തെ ഒരു സാധനത്തെ. അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ലിജോ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് സ്ത്രീവിരുദ്ധത എന്തുകൊണ്ടാണ് സിനിമയിൽ സ്ത്രീവിരുദ്ധം വന്നാൽ എന്താണ് കുഴപ്പമെന്നാണ് പുള്ളി ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഞാൻ പറയുന്നത് സിനിമയിൽ സ്ത്രീവിരുദ്ധത വരുന്നതിനെ കുറിച്ചല്ല, ആ സ്ത്രീവിരുദ്ധത ആഘോഷിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. അതൊരു പൊളിറ്റിക്കലി കറക്റ്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലല്ലോ. പണ്ട് അത് ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് അത് ആർട്ട് ഫോമിന്റെ ഒരു പ്രോഗ്രസീവ് മൈൻഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പണ്ടിപ്പോ അല്ല ഇതെന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആക്ച്വലി ഇറ്റ്സ് എന്താ പറയാ, നമ്മളൊരു ഇല്ലാത്ത സംഭവം ഉണ്ടാക്കിയാണ് സിനിമ. ഇപ്പൊ നമ്മളൊരു ഭക്ഷണം സിനിമയിൽ കുക്ക് ചെയ്തിട്ട് കഴിച്ചിട്ട് ഒരു ഹായ് എന്ത് ടേസ്റ്റ് എന്ന് പറയും, അത് ആക്ച്വലി അതില്ല. നമ്മളത് വെറുതെ അത് സിനിമയാണ്, അല്ലാതെ അപ്പൊ അത് മറ്റേ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ഓ ആ ഭക്ഷണം ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അവർ കഴിക്കണേ. അപ്പൊ അതൊക്കെ എന്തിനാ, അത് സിനിമ സിനിമ, അത് ആ രീതിയിൽ എടുത്താൽ മതി. അല്ലാതെ ഇതിപ്പോ ഇപ്പൊ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ലിജോ അയാള് പറഞ്ഞു ഇപ്പൊ ലിജോന്റെ സിനിമയിലെ സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ അത് സിനിമ സിനിമയായിട്ട് കണ്ടാൽ മതി. അയാള് ചിലപ്പോ റിയൽ ലൈഫിൽ അങ്ങനെ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ സിനിമയില് സ്ത്രീ വിരുദ്ധത ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ റിയൽ ലൈഫില് അങ്ങനെ അങ്ങനത്തെ ഒരു സാധനമല്ല, അങ്ങനത്തെ ഒരു സാധനമല്ല. നമ്മളൊരു ആർട്ട് ഫോമിനുള്ള നമ്മള് ജെന്യൂൻ ആയിരിക്കുക, അല്ലെങ്കിൽ ആർട്ട് ഫോമിന്റെ ഒരു പ്രോഗ്രസീവ് മൈൻഡിനെ നമ്മൾ ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാം. എന്റെ വീട് ഞാൻ പറഞ്ഞില്ല, എന്റെ വീട് മുണ്ടൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ്. ഇവിടെ വൈകിട്ടെന്നും എന്റെ ചെറുപ്പത്തിൽ കള്ളൊക്കെ കുടിച്ച് തെറിയൊക്കെ പറഞ്ഞു പോണ ഒരു ചേട്ടൻ. ആ ചേട്ടൻ അത്യാവശ്യം പെണ്ണുങ്ങളൊക്കെ കാണുമ്പോ അത്യാവശ്യം എന്റെ പുള്ളുവിനെയും കോമഡി ഒക്കെ അടിക്കുന്ന ഒരു ചേട്ടനാണ്. ഒരു ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ടീച്ചർ കിണറ്റിൽ വീണപ്പോ ഈ ചേട്ടനാണ് ആദ്യം ഇറങ്ങിയിട്ട് ആ ചേച്ചീനെ രക്ഷിച്ചത്. ഓക്കെ, ഞാൻ പറഞ്ഞു മനസ്സിലായ. അപ്പൊ നമ്മളിപ്പോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കാണിക്കണം നമുക്ക് സിനിമയിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അല്ല അത് അതിന് ഇപ്പൊ ഈ ഒരു സംഭവം തന്നെ വരികയാണെങ്കിലും അതിലൊരു പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നത് ഞാൻ പറയണേ നിങ്ങളൊക്കെ കൂടിയിട്ട് സുധീഷ് അടക്കം ഇല്ലാത്തൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുക. സിനിമയിൽ അത് വേണം, സിനിമയിൽ ഇത് വേണം. സിനിമ സിനിമ അല്ല, സിനിമയിൽ അത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തൊരു സംഭവമാണ്. അല്ല നമ്മള് പത്താളടിക്കണു, അല്ലെങ്കിൽ നായകൻ പത്താളടിക്കണു, ഇത് ആളുകൾ കൈയടിക്കണു, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ സിനിമയായിട്ട് കാണാം. അല്ല സിനിമ സിനിമയായിട്ട് തന്നെ കാണുന്നു അത്. ഇപ്പം എന്താണ്, പക്ഷെ അതിലൊരു റിയൽ ലൈഫില് ഇപ്പോ റിയൽ ലൈഫില് ഞാൻ എന്തെങ്കിലും സ്ത്രീ വിരുദ്ധത പറയുക അല്ലെങ്കിൽ വൃത്തിയോട് പറഞ്ഞാൽ മോശമാണ്. അത് നമ്മളിപ്പോ അങ്ങനെ ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാപ്പന്നെ പറയണം, അല്ലെങ്കിൽ അതാണ് അതിന്റെ ഒരു ഇത്. സിനിമ സിനിമയിൽ നമ്മൾ ഇതുകൊണ്ട് നമ്മൾ ഇത് പറയണം എന്ന് പറഞ്ഞാൽ ഒരു ലോജിക്കുള്ള കാര്യം അല്ല. അവിടെയാണ് ആ ഇപ്പം ഒമർ ലുലു എന്ന വ്യക്തി ഒരിക്കലും സ്ത്രീവിരുദ്ധനല്ല എന്ന് പറയുന്നിടത്ത് തന്നെയാണ് ഒമർ ലുലു എന്ന വ്യക്തി എടുക്കുന്ന സിനിമയ്ക്കും ആ സിനിമയുടെ ആർട്ട് ഫോമിനും സമൂഹത്തോടുള്ള റെസ്പോൺസിബിലിറ്റി എന്നൊരു ഫാക്ടർ അല്ലേ. അത് ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു സംഭവത്തിൽ തന്നെ ആ കഥാപാത്രം ഈ രണ്ട് എക്സ്ട്രീം കിടക്കുന്നതാണെങ്കിലും ആ കഥാപാത്രത്തിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, ഏത് ആദ്യം കാണിച്ച സ്വഭാവത്തെ ഒരു സിനിമ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചു, അത് മോശമല്ലേ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഒരു സിനിമ സെലിബ്രേറ്റ് രണ്ട് ക്യാരക്ടർ കാണിക്കുന്നു. ഇപ്പം രണ്ടും രണ്ട് ഇപ്പൊ നമ്മൾ സാധാരണ ഗതിയിൽ നമ്മുടെ ആള് നോക്കുമ്പോൾ ഒരാൾ വളരെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ എ ഫിലിംസ് ഇറങ്ങിയിരുന്നു, അഡൽറ്റ് ഫിലിംസ് ഇറങ്ങിയിരുന്നു. ഈ സിനിമ കണ്ട ആരെങ്കിലും പോയിട്ട് സമൂഹത്തില് ഇപ്പൊ നമ്മൾ പോയിട്ട് അത് ഒരുപാട് പിള്ളേര് കണ്ടിട്ടുണ്ട്, അവരൊക്കെ പൊട്ട ആളുകളാണോ? അല്ലല്ല, അയ്യോ അല്ല അല്ല അല്ല. അപ്പൊ ഞാൻ പറഞ്ഞ ആ സിനിമ കാണാൻ അവർക്ക് അതറിയാം, അത് സിനിമയാണ്. അവരത് ഏത് മൂടാ പോണെ, ആ മൂഡില് പോകും. ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞ ഒരു നല്ല ഒരു വ്യക്തി, അയാള് എന്നും നല്ലതായിരിക്കും, പൊട്ടൊരു വ്യക്തി അയാൾ എന്നും പൊട്ടയായിരിക്കും. ഇതൊക്കെ നമ്മുടെ മൈൻഡിലുള്ള സാധന. ഇപ്പൊ സിനിമ കണ്ടോണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് നേരത്തേക്ക് ഒരു ഇൻസ്പിറേഷനും ഇതും കിട്ടും എന്നല്ലാണ്ട് എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആളുണ്ടാവും. അല്ല ഞാൻ പറയുന്നത് വെച്ചാൽ സിനിമ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളുടെ തോട്ട് പ്രോസസ്സ് എന്തിനെ അതിനെ ബാധിക്കുന്നില്ല. ഇപ്പം നമ്മളൊരു ലൈഫിൽ ഇപ്പോൾ ഒരാളെ കണ്ടിട്ട് ഇപ്പം ഞാൻ എന്താണ് മോഹൻലാൽ ആറാം നമ്പുരാനിൽ വന്ന് തല്ലുന്നു എന്നൊരു സാധനം ഞാൻ ചെറുപ്പത്തിൽ കണ്ട സിനിമയാണ്. അപ്പം ഞാനിടയ്ക്ക് ഇങ്ങനെ മുണ്ടുപാടി കെട്ടുമ്പോഴൊക്കെ ആറാം നമ്പുരാൻ നമ്മൾ വെറുതെ ഹീറോയിസ് എല്ലാവർക്കും ഹീറോയിസ് അല്ലേ. അല്ല അത് ഞാൻ പറഞ്ഞു വെച്ചാൽ അതിനപ്പുറത്തേക്ക് നമ്മളൊരു തോട്ട് പ്രോസസ്സിന് ഇത് വലിയതും ബാധിക്കുന്നില്ലേ? നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ഈ സാധനങ്ങളെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെ ആഘോഷിക്കുന്ന സാധനം ഇത് വരുമ്പോൾ നമ്മുടെ ഒരു മൈൻഡിൽ ഈ സാധനത്തിനൊരു ഇമ്പാക്ട് ഇല്ലേ? നേരിട്ട് സോഷ്യൽ കണ്ടീഷൻ മനുഷ്യൻ. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു സാധനം കണ്ട് കൈയടിച്ച് നമുക്കറിയാം അത് ചെയ്യരുതെന്ന്, മനസ്സിലായ? ഒരു അല്ല ഓക്കെ, അതായത് ഇപ്പൊ എ ടി എം കൗണ്ടറിൽ പൈസ ഉണ്ട്, ഈ എ ടി എം കൗണ്ടറിൽ പൈസ ഉണ്ട്, ഇത് നമ്മൾ അവിടുന്ന് കൊള്ളയടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തെറ്റാന്ന് നമുക്ക് അറിയണ കാരണമാണ് നമ്മളത് ചെയ്യാത്തത് അല്ലേ. എല്ലാവർക്കും ഉണ്ട് അതിൻ്റെ ഉള്ള പൈസ കിട്ടണം എന്ന് ആഗ്രഹമുണ്ട് അല്ലേ. നമ്മളെന്താ ചെയ്യാത്തത്, നമുക്കറിയാത്ത തെറ്റാണ്, അപ്പൊ നമ്മളത് ചെയ്യൂല. അതായത് അങ്ങനത്തെ ഒരു സിനിമയുടെ അതേസമയം ഇപ്പൊ നമ്മളൊരു എ ടി എം അടിപൊളിയായിട്ട് റോബറി നടത്തണ പുള്ള എന്തെങ്കിലും ഒരു സീക്വൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൈയടിക്കുകയും ചെയ്യും, അത് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ട് അത് ചെയ്യും. പക്ഷെ അതേസമയം
ഇതേപോലെ നെഗറ്റീവ് മൈൻഡുള്ള ആളുകളോ അങ്ങനെ ചെയ്യാം എന്ന് കരുതിയിട്ട് അത് ചെയ്യും. അതിപ്പോൾ ഇതല്ലെങ്കിൽ ഏത് ഫോമിലാണെങ്കിലും ചെയ്യും. അപ്പോൾ ഒമർലൂർ എന്ന വ്യക്തിയുടെ അഭിപ്രായത്തിൽ സിനിമ 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 അതിൽ നമ്മൾ എന്താണ് എന്ത് പറയുന്നു എന്ത് ആഘോഷിക്കുന്നു എന്നതൊരു വിഷയമല്ല, അത് സിനിമയിൽ മാത്രം അടങ്ങുന്ന ഒരു കാര്യമാണ്. അവർ മാത്രം അടങ്ങുന്ന, ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് കള്ളു കുടിക്കും. കള്ളു കുടിക്കുന്നത് ആക്ച്വലി എന്താണ്, ഒരു മോശമാണ് അല്ലേ? അല്ലെങ്കിൽ കള്ളു കുടിക്കുന്ന മോശമാണെന്ന് ഞാൻ പറയത്തില്ല, കള്ളു കുടിച്ച് അലമ്പാക്കുന്ന മോശമാണ്, പരസ്യമായ മദ്യപാനം മോശമാണ്, പരസ്യമായ മദ്യപാനം മോശമാണ്, അല്ലെങ്കിൽ കള്ളു കുടിച്ച് അലമ്പ് കാണിക്കുന്നത് മോശമാണ്. പക്ഷെ നമ്മൾ ആ കള്ളു കുടിക്കുമ്പോൾ നമ്മളത് എൻജോയ് ചെയ്യണുണ്ട്, അത് സെലിബ്രേറ്റ് ചെയ്യണുണ്ട് അല്ലേ? ഒരാളുടെ സ്വാതന്ത്ര്യം എന്ന ഫാക്ടറാണ്. ഞാൻ പറഞ്ഞത് സുധീഷ് ഇപ്പൊ കള്ളു കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ കള്ളു കുടിക്കുന്നുണ്ട് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞ്, അല്ലാണ്ട് നമ്മൾ കള്ളു കുടിച്ച് നമ്മൾ പോയിട്ട് വേറൊരാളുടെ അടുത്ത് റോങ് ചെയ്യുമ്പോഴാണ് അത് പ്രശ്നമാവുന്നുള്ളൂ. അപ്പൊ അതേപോലെ സിനിമയും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാതെ അവിടെ കഴിഞ്ഞു. അതിൽ നിന്ന് നല്ലത് എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുത്തോട്ടെ, ഫോട്ടോ എടുക്കാതിരിക്കുക. അതിനുള്ള ബുദ്ധിയാണല്ലോ മനുഷ്യന്, വിവേചന ബുദ്ധി എന്ന് പറഞ്ഞിട്ട് ദൈവം തന്നിട്ടുള്ളത്. അപ്പോൾ മൂന്ന് സിനിമകൾ കണ്ട പ്രേക്ഷകരിൽ ഇപ്പം ഇഷ്ടപ്പെട്ടവരുണ്ടാവും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ഒന്ന് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, രണ്ടെണ്ണം ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, രണ്ടും ഇഷ്ടപ്പെട്ടവരുണ്ടാവും, മൂന്ന്. അപ്പോൾ ഇത് മൂന്നും കണ്ട അല്ലെങ്കിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കണ്ട പ്രേക്ഷകനായിരിക്കും എന്തായാലും ഇത് കാണുന്ന വീഡിയോസിലുണ്ടാവും. ഓക്കെ, അവരോട് എന്തുകൊണ്ട് എൻ്റെ നാലാമത്തെ സിനിമ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ പക്കൊരു നല്ല കോമഡി എൻ്റർടൈനർ ആയിട്ട് നിങ്ങൾക്ക് 2 മണിക്കൂർ തിയേറ്ററിൽ വന്ന് ചിരിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളതെന്ന് വിശ്വസിക്കണു, അങ്ങനെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കണു. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പം സിനിമ തിയേറ്ററിൽ നല്ല വിജയമാകട്ടെ. എല്ലാ ആശംസകളും.